നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് മനോധർമ്മം എന്നാൽ എന്ത് എന്നുള്ളതാണ്. ഇപ്പോൾ മനോധർമ്മം എന്ന വാക്ക് പല മേഖലകളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ വ്യക്തികൾ ചെയ്യുന്ന ഓരോ ജോലിയിലും തൻ്റേതായ ഒരു പങ്ക്, അല്ലെ തൻ്റേതായ ഒരറിവിൻ്റെ ഭാഗം, അതായത് ആ മനോധർമ്മം കൂടി ചേർത്ത് ആ പ്രവൃത്തി ചെയ്യുമ്പോഴേ അത് പൂർണ്ണമാകുന്നുള്ളൂ. അങ്ങനെ മനോധർമ്മം ആ പ്രവൃത്തിയിൽ ചേർക്കണമെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നല്ല പരിജ്ഞാനം, അഗാധമായ പാണ്ഡിത്യം ഒക്കെ ഉണ്ടെങ്കിൽ അത് നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത് സംഗീത ശാസ്ത്രത്തിൽ മനോധർമ്മം എന്ത്, അതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ്. മനോധർമ്മം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യമേ ഓടി വരിക സംഗീതശാസ്ത്രത്തിൽ മനോധർമ്മസ്വരം. എന്താണ് മനോധർമ്മസ്വരം? ആ വാക്കുകൊണ്ട് തന്നെ നമുക്കതറിയാം. ഒരു കച്ചേരി ചെയ്യുമ്പോൾ മനോധർമ്മമായി പാടുന്ന സ്വരങ്ങൾ, അതായത് മനസ്സിൽ അപ്പോൾ നമ്മുടെ ജ്ഞാനത്തിനനുസരിച്ച് തോന്നുന്ന സ്വരങ്ങളെ ഒരു മാല പോലെ ആ രാഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, ആ താളത്തിൽ നിന്നും വ്യതിചലിക്കാതെ വളരെ മനോഹരമായി പാടുന്നതിനാണ് മനോധർമ്മ സ്വരം, അല്ലെങ്കിൽ മനോധർമ്മ സംഗീതം എന്ന് നമ്മൾ സാധാരണയായി പറയുന്നത്. ഇത് പറഞ്ഞു പഠിപ്പിക്കുക സാധ്യമല്ല, അത് ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു രൂപമാണ് മനോധർമ്മം. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇത് സംഗീതത്തിൽ മാത്രമല്ല, മറ്റെല്ലാ മേഖലകളിലും ഈ മനോധർമ്മം അതിൻ്റേതായ അളവിൽ, അല്ലെ അതിൻ്റേതായ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കർണാടക സംഗീതത്തിൽ മനോധർമ്മം എന്ന വിഭാഗത്തിൻ്റെ കീഴിൽ 5 വിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതായത് രാഗ ആലാപനം, മനോധർമ്മസ്വരം, നിരവൽ, പല്ലവി, വിരുത്തം എന്നിങ്ങനെ പല ഭാഗങ്ങളായി അത് വിന്യസിച്ചിരിക്കുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഭാഗങ്ങളിലെല്ലാം തന്നെ ഒരു ഗായകൻ്റെ ആ വ്യക്തിത്വം പ്രതിഫലിപ്പിക്കുന്നത് ആ ഗായകൻ്റെ മനോധർമ്മത്തിൽ കൂടിയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു സംഗീതജ്ഞനെ ഒരേ രാഗം പല വേദികളിൽ ഒരുപോലെ തന്നെ പാടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഒരേ രീതിയിൽ തന്നെ ആലപിക്കാൻ കഴിയാത്തത് അദ്ദേഹത്തിൻ്റെ മനോധർമ്മം ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആ സംഗീതജ്ഞൻ്റെ മനോധർമ്മത്തിലുള്ള അഗാധമായ പാണ്ഡിത്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. കർണാടക സംഗീതത്തിൽ മനോധർമ്മം ഒരു അവിഭാജ്യമായ ഘടകമാണ്. ഒരു സംഗീതജ്ഞൻ തൻ്റെ ഭാവനയും സർഗാത്മകതയും ഉപയോഗിച്ച് സംഗീതത്തെ സൃഷ്ടിക്കുന്നു. കർണാടക സംഗീതത്തിൻ്റെ കാതലായ ഭാഗം മനോധർമ്മ സംഗീതം തന്നെയാണ്. ഒരു ഗായകൻ്റെ സൃഷ്ടിപരമായ ഭാവനകളാണ് മനോധർമ്മത്തിൽ ഉൾപ്പെടുന്നത്. മനോധർമ്മം പാടണമെങ്കിൽ സംഗീതത്തിൽ നല്ല പരിജ്ഞാനം ഉണ്ടായിരിക്കുകയും വേണം. കർണാടക സംഗീതത്തിൽ മനോധർമ്മത്തിൻ്റെ പങ്ക് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. ഈ പറഞ്ഞവയിൽ ഓരോ വിഭാഗത്തെയും എടുത്ത് പ്രത്യേകം വിവരിക്കേണ്ടതുണ്ട്. അതായത് രാഗാലാപനം, കൽപ്പിത സംഗീതം, പല്ലവി, അങ്ങനെ തുടങ്ങി പലതും. സംഗീത ശാസ്ത്രത്തിൽ മനോധർമ്മം എന്നാൽ എന്ത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് ഉണ്ടായിക്കാണുമെന്ന് കരുതുന്നു, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സംഗീതപരമായിട്ടുള്ള കൂടുതൽ അറിവുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.